a thani naamathil ningal velavattum sneham. It's a great joy for me to be with you from this evening. Indha raathrikkal niyaayikkunnathu enikku valare santoshakaramaya vasthuthaya. Only sixth evening I landed in Norfolk. Njane aarayathi raathriyana Norfolk la kadannu vandha. Yesterday I came to New York. ഞാൻ ഇന്നലെ ന്യൂയോർക്കിലേക്ക് കടന്നു വന്നു. Here I am in your midst. ഞാൻ ഇപ്പോൾ ഈ രാത്രി കാലത്ത് നിങ്ങളുടെ മധ്യത്തിലായിരിക്കും. In the month of May we had 108 degree heat in India. മെയ്യിലെ 108 ഡിഗ്രി ചൂടുള്ള സമയമാണ് ഇന്ത്യയിൽ. Most of the evangelists had a burden to go to Ooty and preach. അപ്പോൾ എല്ലാ സുവിശേഷകന്മാർക്കും ഊട്ടിയിൽ പോയി സുവിശേഷം പറയാനാണ് താല്പര്യം. But we took a challenge to serve the Lord for 16 days. എന്നാൽ 16 ദിവസം കർത്താവിനെ സേവിക്കുന്നത് വളരെയധികം ഒരു വെല്ലുവിളിയാണ് എന്ന് കരുതുന്നു. I challenged 33 American student from Christ for the Nation. 33 American vidyarthigal Christ for Nations nu avade kadannu vannu avare abhisambodhana cheyyanade vediyaavi. And we had youth meeting, two crusades and pastors and evangelists and every kind of meeting. Pala vidyathilulla meetingugal avade ee divasangalayi nadannu. We distributed 50,000 Christian handbills. 60,000 tholam Christian leaflets vidhanam cheyyanade aayirunnu. Amen. We are in the last minute and the last hour. Now or never. Now or never. If we don't go, who will go? These are the days God is challenging each and every one of you. You must be a radical Christian. Now every religious people in India. ഓരോ മത വിശ്വാസിയും ഇന്ത്യയിൽ They are terrorists. അവരെ വളരെ തീഷ്ണതയോടെ പ്രവർത്തിക്കുകയാണ്. They want to go all out to establish their religion. അവരുടെ മതത്തിന് വേണ്ടി തീഷ്ണതയോടെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. But Christ is not a religion. എന്നാൽ ക്രിസ്തു ഒരു മതമല്ല. He is a reality. ക്രിസ്തു ഒരു യാഥാർത്ഥ്യമാണ്. He is real. അവൻ യാഥാർത്ഥ്യമാണ്. He is real. യേശു യാഥാർത്ഥ്യമായുള്ളവനാണ്. We have only one reason to live. നമുക്ക് ജീവിക്കുവാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. The reason is Jesus Christ. യേശു ക്രിസ്തു മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധാരം. ഒരു മാസം I was repeating one particular word again and again. ഞാൻ ഒരു വാക്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നു. You know what that word? ആ വാക്യം എന്താണെന്ന് അറിയാമോ? Stay focused. നാം ആയിരിക്കുന്ന ലക്ഷ്യത്തെ നോക്കിക്കൊണ്ടിരിക്കണം. Stay focused. ലക്ഷ്യത്തെ നോക്കിക്കൊണ്ടിരിക്കണം. There is a missionary came from Guyana. Guyana-യിൽ നിന്ന് ഒരു സുവിശേഷകൻ കടന്നു വന്നു. His name is Bernard Blessing. Bernard Blessing. അദ്ദേഹത്തിന്റെ പേര് ബെർണാർഡ് ബ്ലെസിംഗ് എന്നാണ്. Tremendous powerful man of God. കർത്താവിന് വേണ്ടി വളരെ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ. ചെന്നൈയിൽ വളരെ വലിയൊരു ക്രൂസേഡ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവജനത്തെ അദ്ദേഹം വെല്ലുവിളിച്ച് സംസാരിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ കാലാവസ്ഥയുടെ ഗതിയെ എനിക്ക് മാറ്റുവാൻ സാധിക്കും. കാറ്റിന്റെ ഗതിയെ മാറ്റുവാൻ സാധിക്കും. ദൈവം ഇന്ന് ജീവിക്കുന്നു എന്ന് അദ്ദേഹം കാണിച്ചു. ദൈവം ഇന്ന് ജീവിക്കുന്നു. ഭൂതകാലങ്ങളിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കുന്നവരാണ്. പത്രോസിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. ഏലിയാവിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. എന്റെ വീട്ടിൽ ഒരു മണിക്ക് അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ വിളിക്കുന്നത്? ദൈവത്തിൽ നിന്ന് വളരെ ആശ്വാസപ്രദമായ ഒരു വാക്ക്, പ്രോത്സാഹനജനമായ ഒരു വാക്ക് എനിക്ക് പറയുവാനുണ്ട്. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ദൈവം നിന്നെ നോക്കുമ്പോൾ അദ്ദേഹം നിന്നെ നോക്കി ചിരിക്കുകയാണ്. എനിക്ക് വളരെ പേടി തോന്നി. ദൈവം ചിരിക്കുമ്പോഴും വളരെ ഗുരുതരമായ ഒരു കാര്യമുണ്ടെന്ന് നാം ചിന്തിക്കണം. നമ്മുടെ കഷ്ടങ്ങളെ കണ്ട് ദൈവം ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു. ദൈവത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നാം നടക്കുന്നില്ല എങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് എന്നെ നോക്കി ചിരിക്കുന്നത്? അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഹൃദയത്തെ നീ ദൈവത്തിന് കൊടുത്തപ്പോ ഇന്നുവരെ നീ നിന്നെ ഏൽപ്പിച്ചിരുന്ന ലക്ഷ്യത്തിൽ നീ വ്യതിചലിച്ചിട്ടില്ല. എനിക്ക് ഇന്ന് രാത്രി കാലത്ത് നിങ്ങളോട് പറയുവാനുള്ള സാക്ഷ്യം അത് മാത്രമാണ്, ഞാൻ എന്റെ ലക്ഷ്യത്തിൽ നീ വ്യതിചലിച്ചിട്ടില്ല. ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ. ആ ഇത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതാണ്. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ.
അവൾക്ക് ഒരു എലിശയാകുവാൻ സാധിച്ചു. Coming on up her words. തന്റെ വാക്കുകളിലൂടെ ഒരു വലിയ ശക്തിയായി അഭിഷേകം സ്ഫുരിക്കുന്നത് ഞാൻ കണ്ടു. ജോശുവയുടെ തലമുറ എഴുന്നേൽക്കേണ്ട കാലമായി. യെശ്രയുടെ തലമുറ എഴുന്നേൽക്കേണ്ട കാലമായി. നാം ഈ കാലത്തെ അല്ലെങ്കിൽ ഈ സ്ഥലത്തെ അതിക്രമിച്ച് കയറേണ്ട കാലമായി. നാം ഈ ലോകത്തെ പിടിച്ചു കുലിക്കേണ്ടവരാണ്. നാം വാഗ്ദത്തത്തെ പിടിച്ചു കൊള്ളേണ്ടവരാണ്. Education.
13வது வாக்கியம். That led them through the deep as an horse in the wilderness that they should not stumble. அவர் இடறாதவண்ணம் மறுபூமியில் ஒரு குதிரையைப் போல அவருடைய ஆழம் அவருடைய ஆழங்களில் கூட நடத்துகையும் செய்தவரே விட. We have a God who lead us into deep. தெய்வம் ஆழங்களிலேக்கு நடத்துகிற தெய்வமானவர். Jesus.
സംബന്ധിച്ചിടത്തോളം Samaria Karasriya, one day Jesus was very tired.
இந்த ஜனத்தின ஒரு சந்திருப்தி இல்ல. There are one sons working in Kuwait. ஒரு ஒரு மகன் குவைத்தில் ஜோலி செய்யுது. One in Bahrain. ஒராள் பஹ்ரைனில் உண்டு. One in America. ஒராள் அமெரிக்கையில் உண்டு. One in India. ஒராள் இந்தியாவில் உண்டு. Still they are trying the one in India to send somewhere. என்னால இந்தியாவில் உள்ளதை எங்கெங்கிலும் விரசத்தாக்க நோக்கும். They don't even leave one son in India. ஒரு ஒற்ற மகனை போல இந்தியாவில் வச்சக்கத்தில்ல. If they transport all the good people from India. இந்தியாவில் நல்ல மனுஷரை எல்லாம் கைத்தி அழைச்சால். Possibly you are praying for India. இன்னும் இந்தியக்கு வேண்டி பிரார்த்திக்கிறது என்ன காரியம்? You are saying God bless India. தெய்வமே இந்தியா அனுகிரகிக்கவே நான் பிரார்த்திக்கிறேன். Yeah.
മൂന്നാമത് കല്യാണം കഴിച്ചു. That answered like this. ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു. I am asthmatic patient. എനിക്ക് ആസ്മ ഉള്ള ഒരു രോഗിയാ. My family cannot look after you. എന്റെ വീട്ടുകാർക്ക് എന്നെ നോക്കാൻ പറ്റത്തില്ല. That's why they married to look after. അതുകൊണ്ടാണ് നിന്നെ ഞാൻ കെട്ടിക്കൊണ്ട് വന്നത് എന്നെ നോക്കാൻ വേണ്ടി. Nevertheless, he is giving nevertheless to this man. അപ്പോൾ ഇവളുടെ രോഗി ഈ മനുഷ്യന് നെവലൈസർ കൊടുക്കുക. I'll sleep all night. ആ അങ്ങനെ ആ മരുന്ന് കൊടുക്കുന്ന പണിയാ. Hallelujah. 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 You may
ഇങ്ങനെ ചോദിക്കാറുണ്ട് Some people are looking at me, but they have a Bible. Bible and the Kayan don't know.
ഞായറാഴ്ച ക്രിസ്ത്യാനികൾ. There are many Christians like this. അങ്ങനെയുള്ള അനേക ക്രിസ്ത്യാനികളുണ്ട്. Some are Christmas Christian. Christmas Christianികളുണ്ട്. Good Friday Christian. Good Friday Christianികളുണ്ട്. Craniel Christian. ചാവപ്പറമ്പ് ക്രിസ്ത്യാനികളുണ്ട്. For the funeral. അവർ ചാവടക്കാൻ വേണ്ടി മാത്രമേ വരത്തുള്ളൂ. Wedding Christian. കല്യാണ ക്രിസ്ത്യാനികൾ. ഇങ്ങനെ പല തരത്തിലുള്ള Some people can sing, Chilak, but many people cannot listen
ഒരു നല്ല ഒരു നല്ല കാർ നോ പെട്രോൾ നോ ഡ്രൈവർ പെട്രോൾ ഇല്ല ഡ്രൈവർ എന്നാൽ വിധിയുണ്ട് അല്ലെങ്കിൽ കൽപ്പനയുണ്ട് ന്യൂയോർക്കിൽ നിന്ന് വാഷിംഗ്ടൺ ഡി സിയിലേക്ക് കാർ കൊണ്ട് പോകുക രാത്രിയിൽ ചേരാൻ എനിക്കറിയാം.
നിങ്ങളുടെ പടക ഒഴിഞ്ഞിരിക്കുക. നിന്റെ ജീവിതത്തിൽ പൊട്ടിയ വലയുമായി കടന്നു വന്നിരിക്കുക. നിന്റെ മനസ്സ് ശൂന്യമാണ്. എന്ത് ചിന്തിക്കണം എന്ന് പറഞ്ഞുകൂടാ. എങ്ങോട്ട് തിരിയണം എന്ന് പറഞ്ഞുകൂടാ. എന്ത് ചോദിക്കണം എന്ന് പറഞ്ഞുകൂടാ. നിന്റെ ബാങ്ക് ബാലൻസ് ശൂന്യമാണ്. നിന്റെ മനസ്സ് ശൂന്യമാണ്. നിന്റെ ജീവിതം Keep it.
ശിഷ്യനെ വിളിക്കും. Another two boat. രണ്ട് പറ കൂടെ മേടിക്കും. Oh, neither I'll be a billionaire and a billionaire. അങ്ങനെ കോടീശ്വരനായി ഞാൻ മാറും. And Jesus said like this. യേശു പറഞ്ഞു. My friend. പ്രിയപ്പെട്ടവനെ. He said, I gave you fish. ഞാൻ നിനക്ക് മീൻ തന്നത് മതി. Now I'll tell you one thing more. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. Promotion. നിനക്കൊരു സ്ഥാനക്കയറ്റം തരാൻ പോവുകയാണ്. Kneel down and pray. അവർ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്.
അവർ അന്യ ഭാഷകളിൽ പ്രാർത്ഥിക്കുകയാണ്. One man is taking the video. ഒരു മനുഷ്യൻ മാത്രം വീഡിയോ എടുക്കുന്നുണ്ട്. And he is speaking in tongues and taking the video. അദ്ദേഹം അപ്പോഴും അന്യ ഭാഷകളിൽ സംസാരിക്കുകയാണ്. You know, the videographer can be a spirit-filled man of God. ഞാൻ പറയട്ടെ, വീഡിയോ എടുക്കുന്ന ആളും ആത്മാവിൽ നിറഞ്ഞവനാണ്. They were saying that the video, they were speaking in tongues. ആ വീഡിയോ എടുക്കുമ്പോഴും അന്യ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കണം. The musicians and the recording artists were speaking in tongues. പാട്ട് പാടുന്നവരും റെക്കോർഡ് ചെയ്യുന്നവരും അന്യ ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കണം. ആവശ്യമനുസരിച്ചല്ല അവന്റെ മഹത്വത്തിന്റെ
காலத்தின் உத்தபண்ணம் நீங்க ஜீவத்தின் அவசியம் என்ற நீங்க ஜீவத்தின் அவசியம் தீர்க்கமான தெய்வ சக்தி நீ ஆழத்திலே கிளம்பமா தயாரோ அவன் நம்மை ஆழத்திலே நமக்கு பிரார்த்திக்கிறோம் My friend, God loves you so much. We have heard in daily living the same thing. This confession is an answer to prayers of saints. This is a part of the confession. This confession is a counsel of God. Daily the hours in the part of It's a plan of God. Daily the part of the It's not man's plan. It is man's plan. It's God's plan. Daily the part So the word given in this place. He some is part of the daily the. Is not a human word. It is man's part of the part. Yeshu vyathyasam He's going to give peace and joy. Avanilekku sandosham samadhanam Power and prosperity. Nindu jeevithathil shaktiyum abhivruddhiyum nalgum Satisfaction solution. Nindu jeevithathile prashnangalkku parihaaram samdruddhiyum nalgum Rakshanam Your body may be broken. Nindu jeevitham thakkam shariram thakkamirikkam Maybe a broken heart. Nindu hrudayam thakkamirikkam A broken lungs and broken kidney. Nindu jeevithathil thakkana avayavam undava And God is going to make it தேவன் சகலத்தையும் புதிதாக போடுவார். இயேசு உங்களுக்கு செய்வார். In your life. கிருபையின் பாத்திரம் செய்வார். Jesus said like this. இயேசு அவர்கள் If you ask, நீ சொல்லிச்சால் I will give. நான் உங்களுக்கு தருவேன். Are you ready? நீ அதை வேண்டி தயாரா? My God is ready. இந்த இயேசு தயாரா? He is willing. இந்த இயேசு தயாரா? Are you willing? நான் தயாரா. How many of you want God? எத்தனை பேர் தேவன் பாத்திரம் செய்வது செய்வார்? Praise the Lord. கரங்களை You pray to God for your family.
പ്രാർത്ഥിച്ചാണ്. That's what Jesus said. യേശു പറഞ്ഞു. Oh, women of Jerusalem, don't cry for me, cry for your children. യേശുവിന്റെ പുത്രിമാരെ, എന്നെ ചിന്തിക്കായിരുന്നു, അഭിനന്ദിക്കുന്നു, ആശ്വസിക്കുന്നു. I called you, have a deeper revelation and deeper
love with me. ഞാൻ എന്നെ പിടിച്ചത് ഒരു പുതിയ വെളിപ്പാട് എന്നെ മാറ്റുന്ന ആഴത്തിലേക്ക് ഒരു ബന്ധത്തിന് വേണ്ടി. And you are a person with such a love in the past. But nowadays you're backslidden. എന്നാൽ നീ ഇപ്പോൾ പുറകോട്ട് പോയിരിക്കുന്നു. If you come back, നീ മടങ്ങി വന്നാൽ I will restore unto you everything what you have lost. നിനക്ക് നഷ്ടപ്പെട്ടതിനെ ഞാൻ തരും. Double measure I give you. ഇരട്ടി പകരം. I will exalt you. ഞാൻ നിന്നെ ഉയർത്തും. I will give you the promotion which you are asking. നീ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനക്കയറ്റം ഞാൻ നിനക്ക് തരും. Dedicate yourself to launch out in the deep. എന്നാൽ ആഴത്തിലേക്ക് പോകാൻ നീ നിന്നെ തന്നെ സമർപ്പിക്കും. And the family. വേറെ കുടുംബത്തെ ദൈവം കാണിക്കും. The relationship is broken. കുടുംബ ബന്ധത്തിന്റെ തകർച്ച. They are living like husband wife. ഭാര്യ ഭർത്താവുമായി ജീവിക്കുന്നു. But no relationship. തമ്മിലുള്ള ബന്ധത്തിന് അകൽച്ച. Oh, every day the man of the house is crying. ആ ഭവനത്തിലെ ഗൃഹനാഥൻ എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. Because he is expecting his wife to love him, but she's filled with hatred. The ഭാര്യ തന്നെ സ്നേഹിക്കുവാൻ വേണ്ടി തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവൾ വളരെ സ്പർദ്ധയോടും പകയോടും കൂടിയായിരിക്കുന്നു. She is so rebellious. വളരെയധികം എതിർത്തു നിൽക്കുന്ന അവസ്ഥ. But God is speaking to that person. ദൈവം ഇന്ന് രാത്രിയിൽ ആ വ്യക്തിയോട് സംസാരിക്കും. You neglected your family prayer. നിന്റെ കുടുംബ പ്രാർത്ഥനയെ നീ വെറുതെ വൃഥാവായി കണ്ടു. That's why you're going through the strife. അതിലൂടെ അതുകൊണ്ടാണ് നീ ഇന്ന് ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത്. You dedicate yourself. നിന്നെ തന്നെ നീ പ്രതിഷ്ഠിക്കുമോ? A new love will come into this family. നിന്റെ കുടുംബ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സമയം. This day I'm pouring my love upon the family. എന്റെ സ്നേഹം ഞാൻ കുടുംബത്തിന്റെ മേൽ അയക്കുന്നു. When you get back home, you see the change. ഈ ഭവനത്തിൽ മടങ്ങി പോകുമ്പോൾ ആ വ്യത്യാസം കാണും. We are going to pray right now. Loving Heavenly Father. I cancel every skin problem.